ചില നബിദിന ആഘോഷമൊക്കെ കാണുമ്പോ നബിദിനം ആഘോഷമാണ്, ആഘോഷം പക്ഷെ അതിരിവിടുന്നത് അപകടമാണ്. വലിയ ബോക്സുകളൊക്കെ കെട്ടിവെച്ച് കാതടപ്പിക്കുന്ന സംഗീതവും അള്ളാഹുവിന്റെ റസൂലെ വിരോധിച്ച ഡാൻസുകളുമായി ഈ സമുദായം ഇങ്ങനെ പേക്കു ചെറുപ്പക്കാരുടെ ഒരുമാതിരി ലെവല് കെട്ട ആഘോഷമായി നബിദിന റാലികൾ മാറി എന്നത് വളരെ വളരെ ബോധത്തോടു കൂടി ഞാൻ പറയുന്നു. ഇതിന് നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല. ഒരു റാലി എന്ന് പറയുന്ന മദ്രസ കുട്ടികൾ പോയി, നാട്ടിലെ മുതിർന്നവർ പങ്കെടുത്തു, അവർ പോയ അഷ്റക്കൽ ബദർ പാടി, നബി സലാം അലൈക്കും പാടി, അവര് നല്ല ശബ്ദത്തിൽ ബുറുദ പാടി, അള്ളാഹ് റസൂലിനെ പ്രകീർത്തിച്ചു. പോണവടിയിൽ എല്ലാവരും കൂടി ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി കഴിച്ചു, ദുആ ചെയ്തു തിരിച്ചു വന്നു. ഇതാണ് നബിദിന റാലി. അല്ലാതെ ഈ കാണിക്കുന്ന ലോറികൾ വാടകയ്ക്കെടുത്ത് നിർബന്ധമായ പിരിവ് നടത്തി 1000 വാട്സ് 2000 വാട്സ് സംഗീതം അടിച്ചു മുടക്കി കോൽക്കളി എന്നുള്ള പേരിൽ പൃട്ടമിട്ടാട്ടിയിട്ടുള്ള ഈ ആവാസം അതല്ലാഹുവിന്റെ റസൂല് റൗളയിൽ കിടന്ന് പൊറുക്കുകയില്ല എന്ന് സമൂഹത്തിന്റെ ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്നോട് സ്നേഹമുള്ളവരുണ്ടാവാം, ഇതിൽ മറ്റുള്ളവരുണ്ടാവാം, എന്നെ സംബന്ധിച്ചോളം ഇതൊരു വിഷയമേ അല്ല. ഇതൊന്നും ഓർത്തിട്ട് ഞാൻ പറയുന്നല്ല. ഇന്നലെ രാത്രി ആയൂര് വഴി വന്നപ്പോ ആയൂര് ജംഗ്ഷനിൽ കിടന്നിട്ട് കളിക്കുകയാണ്. അത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സമുദായം നബിദിനത്തിന്റെ പേരിൽ പച്ച തുണിയെടുത്തിട്ട് തലയിൽ കെട്ടി, വണ്ടിയുടെ ലൈറ്റ് മുഴുവനെ പച്ചത്തണി കൊണ്ട് മൂടിക്കെട്ടി, അവസാനം ഒരു പച്ച കൈരുമുണ്ടെടുത്ത് ഒരു പച്ച ഷർട്ടും ഇട്ടിട്ട് അവിടെ ഇരുന്നിട്ട് മടിക്കുത്ത് കെട്ടിയിട്ട് കാണിക്കുന്ന ആവാസം കാണിച്ചപ്പോ മറ്റു സമുദായത്തിന്റെ മുമ്പിൽ നമ്മുടെ സമുദായത്തിന്റെ മുഖം വികൃതമാക്കുന്നത് ഇത്ര ആവാസകരമായി. മഹല്ലുകൾ ഇതിനെതിരെ ജാഗരൂകരാകണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നബിദിനാഘോഷം മഹല്ലടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കണം. മഹല്ലിന് ചില ബാധ്യതകളുണ്ട്. മഹല്ല് കമ്മിറ്റിക്ക് ബാധ്യതയുണ്ട്, ഇമാമിന് ബാധ്യതയുണ്ട്. ബോധവൽക്കരണം നടത്തി ഇമാമും മഹല്ല് കമ്മിറ്റിയും കൂടെ യോജിച്ച് മഹല്ലിന്റെ കീഴിൽ സുസ്ഥിരമായി ഇന്ന് ചെറുപ്പക്കാർക്ക് കൂത്താടാനുള്ള ശ്രീകൃഷ്ണ ജയന്തി നടത്തിയാൽ, ക്രിസ്മസ് നടത്തിയാൽ പിന്നെ ഞങ്ങൾക്ക് അതുപോലെ കെട്ടിയെഴുന്നള്ളിക്കാനുള്ള ഒരു ആഘോഷത്തിന്റെ അവസരമാണ് ഇത് എന്ന് നമ്മുടെ ചെറുപ്പക്കാർ അറിവിന്റെ പരിമിതി കൊണ്ടോ അല്ലെങ്കിൽ ബോധപൂർവമായ വൈകൃതം കൊണ്ടോ തിരിച്ചു പോകുന്നത് ഇത് വളരെ അപകടമാണ്. അള്ളാഹുവിന്റെ റസൂൽ പൊറുക്കില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാരെ മനസ്സിലിതുണ്ട്, പക്ഷെ പൂച്ചക്കാരും മണികെട്ടു എന്നുള്ളതാണ് വിഷയം. ഇത് പറഞ്ഞാൽ ഇനിയിപ്പോ നമ്മളെ എനിക്ക് അങ്ങനെ ഒരു പേടിയേ ഇല്ല. ആളുകൾ എന്ത് പറയുന്നു എന്നുള്ള എനിക്ക് ഒരു പ്രശ്നമേ അല്ല. കഴിഞ്ഞ വർഷം ഞാനിവിടെ വകൾ കഴിഞ്ഞ് പോയപ്പോ പിറ്റേ ദിവസം വലിയ ചർച്ച, കിബീർവാക്കി 100,000 രൂപ ഇവിടെ പിടിച്ചു മേടിച്ചു. ആരോടെ സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് കബീർവാക്കിക്ക് 1 ദിവസം ബസ്സയും കൂടെ 1,00,000 രൂപയാണെന്നാണ് ഇവിടെ പിന്നീട് വലിയ പ്രചുരപ്രചാരമായി നേടി. ചിലര് പറഞ്ഞ 50,000 രൂപ എന്തു ആവട്ടെ, പിന്നെ അള്ളാടെ ഒരു വലിയ തൗഫീഖ് എന്നറിയോ, ഈ ആളുകൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ ആരും അങ്ങനെ കുറച്ചൊന്നും തരാറില്ല. അത് അവരോട് വലിയ താങ്ക്സ്. ഈ പറഞ്ഞ് പ്രചരിപ്പിച്ച ആളുകളോട് ഞാൻ അവരോട് വിമർശിക്കുന്നില്ല, അവരോട് എനിക്ക് വലിയ തീർത്ഥാത്ത കരപ്പാടുണ്ട്. കാരണം ഇവരിങ്ങനെ പറഞ്ഞു 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 ഒന്നും കുറവില്ല, അതൊരു ഖൈറല്ലേ. നമ്മുടെ വിജയത്തിൽ നമ്മൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് എതിരാളികളോട്. കാരണം ശത്രു ഉണ്ടെങ്കിലേ നമ്മൾ വിജയിക്കും. ഇവൻ എന്റെ ശത്രുവാണ്, ഇവനെന്റെ ശത്രുവാണ്. ഞാൻ വീഴുന്നത് കാത്തിട്ടാണ് ഇവൻ നടക്കുന്നത്. എന്റെ വീഴ്ച കണ്ടിട്ട് വേണം അവന് ചിരിക്കാൻ. അപ്പോ അവന്റെ മുമ്പിൽ ഞാൻ വീഴില്ല, പരമാവധി ഞാൻ പിടിച്ചു നിൽക്കുമെന്ന പോസിറ്റീവ് എനർജി എനിക്ക് തന്നത് എന്റെ ശത്രുവാണ്. അപ്പൊ അള്ളാഹുവേ എന്റെ ശത്രുക്കൾക്ക് ദീർഘായുസ് കൊടുക്കണമെന്ന് ദുആ ചെയ്തു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ശത്രുക്കൾക്ക് ആരോഗ്യത്തോടെ ദീർഘായുസ് കൊടുക്കണം, എന്നാലേ നമ്മൾ വിജയിക്കൂ. ആളുകൾ പലതും പറയും, എന്നെ കുറിച്ച് എന്തൊക്കെ പറയാറുണ്ട്, എത്രയോ ആളുകൾ പറയാം. ഞാനൊന്നും മറുപടി പറയാറില്ല. കാരണം എന്തറിയോ, ചില സമയത്ത് നമ്മൾ പച്ച പൊട്ടനാവണം, ചില സമയത്ത് പൊട്ടനാണ്. എന്നെ കുറിച്ചല്ല അവര് പറയണത്, വലക്കത് അമറു അലല്ലൈ, അവരെന്നെ കുറിച്ചല്ല പറഞ്ഞത്. എല്ലാവരോടും ഞാൻ പറയാം, ധാരാളം ആളുകൾ പറയാനുണ്ടാവും. ഈ പൈലോക്കാരെ കുറിച്ച് അപ്പുറത്ത് പറയും. എല്ലാവരും എന്നെ കുറിച്ച് നല്ലത് പറയണമെന്ന് വിചാരിച്ച ജീവിക്കാൻ പറ്റില്ല. ചില സമയത്ത് കേട്ടാലോ, ഞാൻ ചില സമയത്ത് പച്ച പൊട്ടനാവും. പൊട്ടനായാലേ ചിലപ്പോ ജയിക്കാൻ പറ്റും. എല്ലാത്തിനും മറുപടി പറയാനും പാടില്ല. അങ്ങനെയുണ്ട്, ഒരു ചില്ല പോലും ഇല്ലാത്ത മരത്തിന്റെ മുകളിൽ കയറിയാൽ സ്വർണ്ണ കിരീടം കൊടുക്കാമെന്ന് രാജാവ് വാഗ്ദാനം ചെയ്തു. വനത്തിൽ വന്യജീവികൾ മുഴുവനും കൊമ്പില്ലാത്ത മരത്തിൽ കയറാൻ തുടങ്ങി. പുള്ളിപ്പുലി, അണ്ണാൻ, ഉടുമ്പ് എല്ലാം കയറി പാതിപടിയിൽ താടെ ഇറങ്ങി. കാരണം കയറാൻ പറ്റിയില്ല. എന്നാ പുലിയും അണ്ണാനും ഒക്കെ എപ്പോഴും മരത്തിൽ കയറുന്ന ജീവിയാണ് താൻ. എല്ലാരും കൂക്കി വിളിച്ചു. അവസാനം ഒരു ചെറിയ തവള അതിന് കയറാൻ ശ്രമിച്ചു. തവള മരത്തിൽ പോയി കയറാൻ പോയപ്പോ ചുറ്റുഭാഗത്തു നിന്ന് മൃഗങ്ങൾ മുഴുവൻ കൂക്കി വിളിച്ച് പരിഹസിച്ചു. കൂവുന്നവരുണ്ടാവും, പരിഹസിക്കുന്നവരുണ്ടാവും. കൂക്കി വിളിച്ച് പരിഹസിച്ചു. പരിഹസിച്ചപ്പോ തവള ഇതൊന്നും ശ്രദ്ധിച്ചില്ല. തവള നേരെ മരത്തിന്റെ മൂലയ്ക്ക് ഒരു കിരീടവും കിട്ടി.
താഴെ ഇറങ്ങി വന്നിട്ട് കിരീടം കൊടുക്കാൻ നേരത്ത് രാജാവ് ഫോർ എക്സാമ്പിൾ, ഇനിയിപ്പോ ഇത് തിരുമതിയിലും ബുഖാരിയിലും ഉണ്ടോന്ന് ചോദിക്കരുത്, ഒരു എക്സാമ്പിൾ പറയാ. ഇറങ്ങി വന്നപ്പോ സമ്മാനം കൊടുത്ത മൃഗരാജൻ തവളയോട് ചോദിച്ചു, തവളെ നീ മരത്തിൽ കയറാൻ നേരത്ത് വെളിയിൽ നിന്ന് ഇത്രയും ജന്തുക്കൾ കൂകി വിളിച്ച് പരിഹസിച്ചിട്ട് നീ അതൊന്നും ശ്രദ്ധിക്കാതെ എങ്ങനെ ഇതിന്റെ മുകളിൽ കയറി? രാജാവ് ഇത് ചോദിച്ചപ്പോഴും തവള ഒന്നും മിണ്ടിയില്ല, രാജാവിന്റെ മുഖത്ത് നോക്കി നിന്നു. അപ്പൊ അപ്പുറത്ത് നിന്നിട്ട് ഈ തവളയുടെ അമ്മ വിളിച്ചു പറഞ്ഞു, അത്ര രാജാവേ ആ തവളയോടൊന്നും ചോദിക്കണ്ട, അത് പൊട്ടനാ, അവനോടൊന്നും ചോദിക്കണ്ട, അവൻ പൊട്ടനാണ്, അവന് ചെവി കേൾക്കൂല, അവന് ചെവി കേൾക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മരത്തിന്റെ മുകളിൽ കയറാൻ ശ്രമിച്ചപ്പോൾ ചുറ്റുവട്ടത്ത് നിന്ന് കൂകി വിളിച്ചവരുടെയും പരിഹസിച്ചവരുടെയും ശബ്ദം പൊട്ടനായ തവളയുടെ ചെവിയിൽ കേൾക്കാത്തത് കൊണ്ടാണ് തവളയ്ക്ക് മുകളിൽ കയറാൻ പറ്റിയത്. അതുകൊണ്ട് ചുറ്റുഭാഗത്ത് നിന്ന് കൂക്കി വിളിക്കുന്നവരുടെയും പരിഹസിക്കുന്നതിനെ ശബ്ദം കേൾക്കാതെ ഒരു പൊട്ടനായി നിന്നാൽ നമുക്ക് മേപ്പോട്ട് കയറാൻ പറ്റും, ഇല്ലെങ്കിൽ നമ്മൾ കീപ്പോട്ടേ വരൂ എന്ന് എന്നോട് എല്ലാവരോടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. ചില കാര്യങ്ങൾ കഥ മതി കാര്യം മനസ്സിലാക്കാൻ. ഷുജായി ചോദിച്ചതുപോലെ ബുദ്ധി കൂർമതയുള്ളവർക്ക് അല്പം മാത്രം പോരെ, ബുദ്ധികുർമതയുണ്ടെങ്കിൽ അല്പം മനസ്സിലായാൽ മതി. ചില സമയത്ത് നമ്മൾ പച്ച പൊട്ടനാവണം, അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ. ചില സമയങ്ങളിൽ ഈമാനു മർ ഇല്ലായക്കൂനത്ത കമുല ഹത്താ യറാനാ സൻബി ഇബിലി മുസ്ലിമ, അള്ളാഹു നമുക്ക് ഈമാൻ കാമിലാക്കി തരട്ടെ. അതുകൊണ്ട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ എന്താണ് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. മറ്റൊരാളുടെ പ്രശംസയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യാറില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നതും ഞാനും അത് അറിയേണ്ടത് റബ്ബുമാണ്. അള്ളാഹു അതിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ നബി ദിനത്തിന്റെ ആഘോഷങ്ങളിലെ വൈകിതങ്ങൾക്ക് കടിഞ്ഞാണ്. ആഘോഷത്തെ അല്ല വിമർശിക്കുന്നത്, ആഘോഷം മാന്യമാവണം. അത് മറ്റൊരാളുടെ മുമ്പിൽ നാം ഒരു സമുദായമാണ്, ഏറ്റവും ഉത്തമമായ സമുദായം. ഇന്നൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലും വരുന്ന വീഡിയോകൾ കണ്ടാൽ ഇത്രയും നാണം കെട്ട ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ഇത്രയും വലിയ വൈകുതങ്ങൾ ഈ സമൂഹം സംബന്ധിച്ചു പോയി നമ്മൾ ആലോചിച്ചു പോകും. നബിദിന റാലി എന്ന് പറഞ്ഞാൽ നാട്ടിലെ പൗരന്മാർ, പൗരപ്രമുഖർ, മദ്രസാ വിദ്യാർത്ഥികൾ സലാത്ത് ചൊല്ലി ബുറുദ പാടി അല്ലാണ്ട് സൂനോട് ഇഷ്ക് പ്രവർത്തിച്ച് നടന്ന് ഭക്ഷണം വെച്ച് പിരിഞ്ഞ് ദുആ ചെയ്ത് പോകേണ്ട മാതൃകാല പകരം ഈ കാണുന്ന ചടുലമായ സംഗീതത്തെ റോഡ് ബ്ലോക്കാക്കി സ്കൗട്ടിന്റെ ചിലർക്ക് പട്ടാളക്കാരുടെ വേഷങ്ങൾ, പാതിരാത്തിലുള്ള പട്ടാ പകല് പോലും ഒരു തീപ്പെട്ടിക്കൊള്ളുകൊണ്ട് അഭ്യാസം പഠിപ്പിക്കാത്തൊരു സമുദായം എന്തിനാണ് പട്ടാള വേഷം ധരിച്ചിട്ട് നബിദിന റാലിയിൽ അണിനിരക്കുന്നത്? അതിന്റെ ആവശ്യകത എന്നാണ് ഉള്ളത്? ഈ കാതടപ്പിക്കുന്ന സംഗീതങ്ങൾ, ആളുകളുടെ ഉറക്കം കെടുത്തുന്ന പരിപാടികൾ, ഇതിൽ നിന്ന് ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാരും അധികാരികളും മാറി നിൽക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ നബി ദിനം ഒരു സന്ദേശമാവണം. ഞാനൊരു ഒറ്റ ഹദീസ് പറയാൻ അല്ലാഹു തൗഫീക് നൽകട്ടെ. ഒരേ ഒരു ഹദീസ് മണി 10:30 ആയി, ഇൻഷാല്ലാ ഒരു 11:30 ഒക്കെ നമുക്ക് പിരിയാം. പോരെ അല്ലാഹു തൗഫീക് നൽകി 12:12 എന്നും പുറകിരുന്ന് പറയും ചൂടുള്ള. ഞാൻ ഉഷാനെ വിളിക്കണ തന്നെ ചന്ദ്രിക എന്നാണ്, നല്ല പദയാ. ഞാൻ ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്റെ അടുക്കൽ വന്നിരുന്ന് അങ്ങനെ എങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഡേറ്റ് മേടിക്കാൻ മഹാമിടുക്കനാണ്. അള്ളാഹു നല്ല പ്രതിഫലം കൊടുക്കും. കുറച്ച് ഊർജ്ജസ്വലതയുള്ള ആളുകൾ ഉള്ളപ്പോഴേ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ മുമ്പോട്ട് പോകും. എല്ലാവരും ഊർജ്ജസ്വലരാവില്ല, കുറച്ച് പേര് മുമ്പിൽ നിന്നാൽ ബാക്കിയുള്ള ആളുകൾ മുഴുവനകത്ത് സഹകരിക്കും. അള്ളാഹുവിനെ നിലനിർത്തി തരട്ടെ. ഏതായാലും ഒയിരു പോലെ പയ്യക്കോട് പോലെയുള്ള ഒരു സദസ്സിൽ പണ്ടൊക്കെ ആ വാതിലൊന്നും ഇങ്ങനെയല്ല, ഇപ്പൊ ഒരു നല്ല നിറഞ്ഞ ഒരു സദസ്സ്, അത് അവസാനം വരെ നിശബ്ദമായി നിൽക്കുന്ന ഒരു സദസ്സ് അള്ളാഹു ഇതിനെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനൊരൊറ്റ ഹദീസ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആ പിള്ളേരെ മുമ്പിൽ നിന്ന് മാറ്റി വർത്താനം പറഞ്ഞ പിള്ളേരെ ഉമ്മാടെ ഒപ്പാടെ അടുക്കലോട്ട് പറഞ്ഞു കൂടി ഞാൻ ഇല്ലെങ്കിൽ ഇവിടെ ലേലം ചെയ്തു കൊടുക്കും. ആവശ്യമുള്ള ആളുകളുണ്ട്. അള്ളാഹു നമ്മളെ സ്വീകരിക്കാം. ഒരേ ഒരു ഹദീസ് ബാക്കവി വന്ന് പ്രസംഗിച്ചിട്ട് പോയിട്ട് എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ചേർന്നിരിക്കേണ്ട ഒരൊറ്റ ഹദീസ് ഇത് ആണും പെണ്ണും പഠിക്കണം. അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, അഹബ്ബു ഇലയ്യ സലാസതു ഖിസാൽ
എനിക്ക് മൂന്ന് കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം മൂന്ന് കാര്യങ്ങളോടാണ്. ആ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കണം. ഒന്നാമത്തേത് അതീബു സുഗന്ധം പൂശലാണ് നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത് അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടം അതീബു സുഗന്ധമാണ്. ഈ മൂന്ന് കാര്യം പറയുമ്പോൾ നമ്മൾ അവസാനിക്കും. ഒന്ന് 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 സഹകരിക്കൊന്ന് അതീബു സുഗന്ധമാണ്. അല്ലാഹുവിന്റെ റസൂലിന് എപ്പോഴും സുഗന്ധം ഇഷ്ടമായിരുന്നു. ഹബീബായ നബി തങ്ങള് തന്നെ ഒരു സുഗന്ധമാണ്. റൈഹാനിനേക്കാൾ വലിയ ഏറ്റവും ഉദാത്തമായ സൽസ്വഭാവത്തിന്റെ അടയാളമായി ആ സൗരഭ്യം നിന്ന് നബി തങ്ങള് പറയാ. അല്ലാഹുവിന്റെ റസൂല് തന്റെ വീട്ടിലോട്ട് വരുമ്പോ മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ ഹബീബായ നബി തങ്ങളുടെ വീട് മുഴുവനും അത്തറുപൂശുമായിരുന്നു. സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. ഭർത്താവ് വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് തന്റെ ഭാര്യമാരുടെ വീട്ടിൽ ഓരോ ദിവസം ചെല്ലുമ്പോ ഓരോ ദിവസവും ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹാ ആരാ ബീവി ഉമ്മു സലമ അല്ലാഹുവിന്റെ റസൂൽ എന്ന തന്റെ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് തന്റെ പ്രിയപ്പെട്ട നബിയോട് വയർപ്പ് കണങ്ങൾ എടുത്തിട്ട് കുപ്പിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. മഹനീയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂൽ വീട്ടിൽ വരുമ്പോ ആയിഷ ബീവി പ്രഭാത കണ്ട കിടപ്പറയിലും പ്രഭാത കണ്ട റൂമിന്റെ ഭിത്തിയിലും ഒക്കെ സുഗന്ധം പൂശുമായിരുന്നു അത്രേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പെങ്ങളെ നമ്മളെ പോലെയുള്ള വീടല്ല, എട്ട് മുഴം വീതിയുള്ള 10 മുഴം നീളമുള്ള ഈത്തപ്പന മരത്തിന്റെ മടല് ചോല ചാരി വെച്ച ആ ഭിത്തിയിൽ സുഗന്ധം പൂശുമായിരുന്നു. മഹദിയായ ബീവി ആയിഷ അല്ലാഹുവിന്റെ റസൂലിന് തന്റെ വീടെപ്പോട് സുഗന്ധമുള്ളതാവണം, തന്റെ വീടെപ്പോട് ശുചികരമുള്ളതാവണം. അവിടെ ദുർഗന്ധ നബിതങ്ങൾ കിട്ടമല്ല. മഴക്കാലം വരുമ്പോ ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് ജീവനക്കാർ വരും. ഒരു വെള്ളം തടത്തിടരുത്, കൊതുകിനെ വളർത്തരുത്, വീടും പരിസരവും ശുദ്ധിയായി സൂക്ഷിക്കണേ. ആദ്യത്തെ പരിസ്ഥിതിവാദിയായി തന്റെ നാടും നഗരവും ഒരേപോലെ വൃത്തിയോടെ സൂക്ഷിക്കണമെന്ന് ലോകത്ത് പഠിപ്പിച്ചു കൊടുത്തു നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ എപ്പോഴും സുഗന്ധമാണ്. അത്തറാണ് എപ്പോഴും വീട്ടിൽ സുഗന്ധമാണ്. തന്റെ ഭർത്താവ് വരുമ്പോ പ്രവാചകന്റെ ഭാര്യമാർ ബെഡ്റൂമിൽ അത്ര പൂശുമായിരുന്നു. ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഈത്തപ്പന മരത്തിന്റെ ഓലയാണ്. ആ ഓലയമേൽ അത്ര പൂശു. ഇതൊക്കെ പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭർത്താവ് വീട്ടിലോട്ട് വരുന്ന ദിവസം ഗൾഫിൽ നിന്ന് വരികയാണ്, അല്ലെങ്കിൽ ജോലിക്ക് പോയതാണ്, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരികയാണ്. ആ വരണ സമയത്ത് വീട്ടിലേക്ക് വരുമ്പോ നബിതങ്ങൾ ഒരു വൃത്തി പഠിപ്പിച്ചിരുകയാണ്. ഒരു വൃത്തി, ഒരു സംസ്കാരം, ഇതിനൊക്കെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഭർത്താവ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരികയാണ്, ഗവൺമെന്റ് ജോലിക്കാരനാണ്, വെള്ളിയാഴ്ച ജോലിയും കഴിഞ്ഞിട്ട് ശനിയാഴ്ച രാവിലെ വരികയാണ്, അല്ലെ ഭർത്താവ് എവിടെ ദൂരയാത്ര പോയി തിരിച്ചു വരികയാണ്. വീട്ടിലോട്ട് വരുമ്പോ വീടൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി, ബെഡ്റൂം ഒക്കെ നന്നായിട്ട് കുടഞ്ഞു വിരിച്ച്, അവിടെ ഒരു അത്തറിന്റെ മണം ഒക്കെ ഉണ്ടെങ്കിൽ എന്താ റാഹത്ത്! ഇത് വന്ന് വാതൽ തുറക്കും, ആ മത്തിയുടെ കറിയും ആ നൈറ്റി മേല് കുറെ കരിയായിട്ട് നിന്നാൽ. എപ്പോഴും നബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അത്തറായിരുന്നു. അതുകൊണ്ട് എപ്പോഴും ജീവിതത്തിൽ ഒരു അത്തറ് കൈ സൂക്ഷിക്കണം. ഇൻഷാല്ലാ സുന്നത്തൻ ചെയ്യൂലേ. ഇപ്പൊ ഇവിടെ ആരുടെ ഒക്കെ കയ്യിൽ അത്തറുണ്ടെന്ന് ചോദിച്ച എത്ര പേര് കൈവരുന്ന കൈവ അത്തറിന്റെ കുപ്പി കയ്യിലുള്ളത്? ഞാൻ മിനിങ്ങാന്ന് ഹുബ്ബു റസൂൽ പ്രഭാഷണം മലപ്പുറം പൂക്കോട്ടൂര് സംസാരിക്കുമ്പോ ഞാൻ ഈ ഹദീത്ത് പറഞ്ഞു. അപ്പോ കൈവെക്കാൻ പറഞ്ഞപ്പോ ഒരു 10-60 പേര് കൈവെക്കി. അതാണ് അവിടെ ഇവിടെ തമ്മിലുള്ള വ്യത്യാസം. അതൊരു മലബാറിന്റെ മണ്ണാണ്, ഉമർ ഖാദിയുടെ മണ്ണ്, ജൈനുദ്ദീൻ മഖദൂമിന്റെ മണ്ണ്. അവിടെ ഒരു ഇസ്ലാമിക പാരമ്പര്യമുണ്ട്. നമ്മളിങ്ങ് തെക്കോട്ട് വരുമ്പോ 3 മുഴം തെക്കൻ 4 മുഴം ഹമുക്കണ്. അവര് പറയണം, അവര് നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല. ആ സമയത്ത് ഒരത്ര, ചെറിയൊരു അത്ര കിട്ടും, അത് കയ്യിലെപ്പോഴും സൂക്ഷിക്കണം. ശല ചെയ്യൂലേ. പോക്കറ്റ് കാജാപീടി തീപ്പെട്ടിയില്ലേ, അതിനെന്താ കുറവുള്ളത്? കാജാപീടിയും തീപ്പെട്ടി മടി ഈ സയ്യിദ് ദുഖാരി കാജാപീടിയും തീപ്പെട്ടിയും വെച്ചേക്കണ മാതിരി അതിനേക്കാൾ വലിയ സുന്നത്ത്. അത് യഥാർത്ഥത്തിൽ ചിലൊരു വിഷയം ഞാൻ പറഞ്ഞു. പുകവലിയെ കുറിച്ച് നോക്കിയപ്പോ 60 ഹദീസാണ് പുകവലിയെ കുറിച്ച്. എത്ര ഹദീസ്? ആ ഹദീസൊക്കെ തന്നെ പുകവലിക്കല് ഹറാമെന്ന് പറയേണ്ടത്. ഈ സ്വഭാവം ഒഴിവാക്കണം. പുകവലി വലിയ മാരകമാണ്.
ഒന്ന് മാരകമായ രോഗം വലിച്ചു വരുത്തും, പുകവലി ക്യാൻസർ ഉണ്ടാക്കും. അപ്പൊ പുകവലിച്ചാൽ ഹറാമാണോ എന്ന് ചോദിച്ചാൽ വലാ തുൽക്കു ബിഐദികുമില തഹരുക, ഖുർആൻ പറയുന്നു നിങ്ങൾ സ്വയം നാശത്തിലേക്ക് കടന്നു പോകരുത്. പുകവലി ക്യാൻസർ ഉണ്ടാക്കുമെങ്കിൽ ഖുർആൻ പറഞ്ഞ ആയത്ത് കൃത്യമാണ്, അതനുസരിച്ച് അത് ചെയ്യാൻ പാടില്ല. അതിൽ നിന്ന് ഒഴിവായി നിൽക്കണം. ഭാര്യമാർക്ക് തീരെ ഇഷ്ടമല്ല. അപ്പൊ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇന്നു മുതൽ ഉണ്ടാകേണ്ട ഒരു സുന്നത്താണ് ഒരു അത്ര കുട്ടി മരിക്കണവരെ ഉണ്ടാവണം. അപ്പൊ ചോദിക്കണം, വാക്കബ് ഉസ്താദ് പറഞ്ഞ അന്ന് വരെ ചെറിയത് കിട്ടും, ചെറിയ ഇത് അതൊന്ന് കയ്യിൽ വെച്ചേക്കണം, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തൂത്ത് നിസ്കരിക്കാൻ കാരണം ഒന്ന് തൂത്തിട്ട് നിസ്കരിക്കാൻ പള്ളിയിലോട്ട് വരണം. പള്ളി കയറിയിട്ട് വേണ്ട ഇത് തൂക്കാൻ, നിസ്കരിക്കാൻ കയറിയിട്ട് വേണ്ട ഇത് തൂക്കാൻ. പണ്ടൊരു ഉമ്മുമ്മാണ് മോൻ മരത്തിൽ നിന്ന് വീണു, പെട്ടെന്ന് ആംബുലൻസ് എടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ ചോദിച്ചു ഒരു 10 മിനിറ്റ് മുമ്പേ കൊണ്ടുവന്നുണ്ടായിരുന്നു. ഈ പാവം വൃദ്ധ സാർ പറഞ്ഞു, പൊന്നു സാറേ ഇതൊന്ന് വീണ് കിട്ടിയാലല്ലേ എടുത്തുകൊണ്ട് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞമാര് പള്ളിക്കകത്ത് കയറിയാലേ ഇപ്പൊ അത്രന്റെ കാര്യം പറയേണ്ടുള്ളൂ. എപ്പോഴും കയ്യിലൊരു അത്ര സൂക്ഷിക്കണം.